ഏവർക്കും വിദ്യാസാഗറിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തെ കുറിച്ച് പഠിക്കുകയുണ്ടായി അല്ലേ. ആ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് ആ പുതിയൊരു കോൺസെപ്റ്റ് ആണ്. ആ യൂട്ടിലിറ്റി അപ്രോച്ചിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് യൂട്ടിലിറ്റി അല്ലേ? ഇതിന്റെ കറക്റ്റ് മലയാളം മീനിംഗ് എന്ന് പറയുന്നത് ഉപയുക്തത എന്നാണ്. മലയാളത്തിൽ പഠിക്കുന്നവർ കറക്റ്റ് എഴുതേണ്ടി വരും അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഉപയുക്തത, യൂട്ടിലിറ്റി. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, എന്താണ് യൂട്ടിലിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ, വാണ്ട് സാറ്റിസ്ഫൈയിങ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള അല്ലെ, മനുഷ്യന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു കമ്മോഡിറ്റിയുടെ എന്താ കഴിവ്, അതാണ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. എന്താണ് പറഞ്ഞു? ആ വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഈസ് കോൾഡ് യൂട്ടിലിറ്റി അല്ലെ. ആവശ്യത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു വസ്തുവിന്റെ കഴിവ്, ഹ്യൂമൻ വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനുള്ള ഒരു വസ്തുവിന്റെ കഴിവ്, അതാണ് എന്ന് പറയുന്നത് ആ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലായി കാണും അല്ലെ. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഓരോ കൺസ്യൂമറിനും നമ്മൾ നിരവധി പ്രോഡക്റ്റുകൾ ദൈനംദിനം നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ യൂട്ടിലിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലെ. എന്താണ് ആ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഏത് പ്രോഡക്റ്റിനെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ ടൈം ലാഗ് ഇല്ലാതെ, ടൈം ഗ്യാപ്പ് വരാതെ ഏതൊരു പ്രോഡക്റ്റിനെയും കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസംപ്ഷന് ഒരു പ്രത്യേകത വരും. എന്താണ് ആ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ യൂണിറ്റും അല്ലെ നമുക്ക് തരുന്ന സംതൃപ്തി എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് പറഞ്ഞാൽ, ആ പ്രോഡക്റ്റിന്റെ അഡീഷണൽ യൂണിറ്റുകൾ നമുക്ക് തരുന്ന സംതൃപ്തി എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ പറ്റും അല്ലേ. അങ്ങനെ കണ്ടിട്ടുള്ളൂ അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അപ്പോ ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സാധാരണയായിട്ട് എന്താണ്, ഒരു സൈക്കോളജിക്കൽ ഫിനോമിനൻ ആണ് അല്ലേ. കാരണം എന്താ, നമുക്ക് ഫീല് ചെയ്യുന്നതാണ്, ഒരു കൺസ്യൂമറിന് ഫീല് ചെയ്യുന്നതാണ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. വ്യക്തമായിട്ട് ചിലപ്പോൾ അതിന് ഉയ്യോ ഇത്രയും കിട്ടി എന്നൊന്നും അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഫിനോമിനനാണ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ യൂട്ടിലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇക്കണോമിസ്റ്റുകളാൽ ഒരു യൂണിറ്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ യൂണിറ്റ് ആണ് യൂട്ടിൽസ് എന്ന് പറയുന്നത്. എന്താണ് യൂട്ടിൽസ് അല്ലെ, എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ആ യൂട്ടിലിറ്റിയെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് ആ യൂട്ടിൽസ് അല്ലെ. നമുക്ക് പറയാൻ പറ്റും ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഇത്ര യൂട്ടിൽസ് കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. എന്ന് പറഞ്ഞാൽ ഇപ്പോ ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആയ ആൽഫ്രഡ് മാർഷലിന്റെ അഭിപ്രായത്തിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എണ്ണ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കാർഡിനൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് ആര് പ്രതിപാദിക്കുകയുണ്ടായി? ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആയ ആൽഫ്രഡ് മാർഷൽ പ്രതിപാദിക്കുകയുണ്ടായി അല്ലെ. കാർഡിനൽ നമ്പർ അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണൽ സംഖ്യകൾ, അതായത് ആ 1, 2, 3 ഇങ്ങനെ പോകുന്നത്, അതാണ് കാർഡിനൽ നമ്പേഴ്സ് അല്ലെ. അപ്പൊ ആ കാർഡിനൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് യൂട്ടിലിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതിപാദിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു യൂട്ടിൽസ് അല്ലെ, 1 യൂട്ടിൽസ്, 2 യൂട്ടിൽസ്, 3 യൂട്ടിൽസ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നർത്ഥം അല്ലെ. അപ്പൊ എന്താണ് യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എന്താണ്, വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഈസ് കോൾഡ് യൂട്ടിലിറ്റി അല്ലെ, ഉപയുക്തത അല്ലെ. ആവശ്യത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു വസ്തുവിന്റെ കഴിവാണ് എന്ന് പറയുന്നത് ഉപയുക്തത അല്ലെ. അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് യൂട്ടിൽസ് എന്ന് പറയുന്നത് അല്ലെ. ആ യൂട്ടിൽസിനെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു, കാർഡിനൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് ആര് പ്രതിപാദിക്കുകയുണ്ടായി, നിയോ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആയ ആര്, ആൽഫ്രഡ് മാർഷൽ പ്രതിപാദിക്കുകയുണ്ടായി അല്ലെ. അപ്പോ അങ്ങനെ വരുമ്പോ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പറയുകയുണ്ടായി, ഇതിന്റെ ഓരോ അഡീഷണൽ യൂണിറ്റുകളും കൺസ്യൂമറിന്, ഏതൊരു പ്രോഡക്റ്റിന്റെയും അഡീഷണൽ യൂണിറ്റുകൾ കൺസ്യൂമറിന് കൊടുക്കുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ ആ അഡീഷണൽ യൂണിറ്റിനെ നമ്മൾ പറയുന്നത് ഇതാണ്, ആ അല്ലെങ്കിൽ ആ അഡീഷണൽ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ നമ്മൾ പറയുന്നതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. എന്താന്ന് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി
അല്ലേ മലയാളത്തിൽ പഠിക്കുന്നവർ ഇങ്ങനെ പഠിക്കുക സീമാന്ത ഉപയുക്തത എന്നാണ് ഇതിന്റെ മലയാളം അല്ലേ എന്ന് പറഞ്ഞാൽ അഡിഷണൽ യൂട്ടിലിറ്റി എന്നാണ് അർത്ഥം ഓക്കേ അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓ എന്താണ് ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദി എക്സ്ട്രാ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അഡിഷണൽ യൂട്ടിലിറ്റി ആഡഡ് ടു ടോട്ടൽ യൂട്ടിലിറ്റി ഫ്രം ദി കൺസംപ്ഷൻ ഓഫ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് എ കമോഡിറ്റി which is consumed or possessed by an individual appo sradhike endanu paranjathu marginal utility is the additional utility appo nammal paranja kaari idana sradhiche vekka marginal utility nammal endanu paranju ah it is the additional utility alle nammal endha padikkunnathu marginal utility aanu padikkunna alle marginal utility marginal utility endanu paranju ah endana it is the it is the additional utility additional alle additional additional utility additional utility evadanu kittode evadanu kittum derived from edil ninnu undagunnayirikkum derived from the additional unit allengil namak endanu parayam extra unit ennu parayam alle from the additional unit allengil extra unit alle additional unit additional unit of a commodity which is adu engenulla irikkanum which is consumed adu ubhogam cheyyunnathayirikkam alle consumed or possessed da possess cheyga nu paranjale endade kaivasam vach anubhavikkuka ennaan artham alle possessed by an individual individual okay marginal utility it is the additional utility derived from the additional unit of a commodity which is consumed or possessed by an individual alle oru ubhogthavu kaivasam vachu anubhavikkunnathu ubhogam cheyyunnathu aaya ഒരു വസ്തുവിന്റെ അധിക യൂണിറ്റിൽ നിന്നും കിട്ടുന്ന അധിക സംതൃപ്തിയാണ് ഏതെന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നു ക്ലിയർ ആയോ അപ്പോൾ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദി അഡിഷണൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദി എക്സ്ട്രാ യൂണിറ്റ് ഓർ ദി അഡിഷണൽ യൂണിറ്റ് ഓഫ് എ കമോഡിറ്റി വിച്ച് ഈസ് കൺസ്യൂംഡ് ഓർ പൊസസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഒരു ആ വ്യക്തി അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് കൈവശം വെച്ച് അനുഭവിക്കുന്നതോ പൊസസ് ചെയ്യുന്നതോ അല്ലേ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നതോ അല്ലേ ഉപഭോഗം ചെയ്യുന്നതോ ആയ ഒരു വസ്തുവിന്റെ അഡിഷണൽ യൂണിറ്റിൽ നിന്നും കിട്ടുന്ന അഡിഷണൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അഡിഷണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നു ക്ലിയർ ആയല്ലോ അങ്ങനെയാണെങ്കിൽ ആ മാർജിനൽ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അഡിഷണൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സീമാന്ത ഉപയുക്തതയെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെത്തേഡ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അത് ഇങ്ങനെ എടുക്കാൻ പറ്റും എം യു ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ മാർജിനൽ യൂട്ടിലിറ്റി എം യു ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്ത് ഐറ്റത്തിൽ നിന്നും കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് അർത്ഥം അല്ലെ എം യു എൻ ഈസ് ഈക്വൽ ടു ടി യു എൻ എന്താ ടി യു എൻ എന്ന് പറഞ്ഞാൽ total utility of end item consumed എന്നാ പദോക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ മാത്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഓക്കേ മൈനസ് ടി യു എൻ മൈനസ് 1 ഇതൊരു ഇക്വേഷൻ ആണ് അല്ലേ ഏത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത് മാർജിനൽ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ അതായത് എന്ത് ഐറ്റത്തിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റിയെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഏതാണെന്ന് പറഞ്ഞു എം യു എൻ ഈസ് ഈക്വൽ ടു TUN minus TUN minus 1 അല്ലെ ഇനി ഈ ഇക്വേഷനിൽ ഓരോ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അല്ലെ എം യു എൻ എന്താണ് എം യു എൻ എന്ന് പറഞ്ഞാൽ എം യു എൻ വിച്ച് ഡിനോട്ട്സ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എന്ത് ഐറ്റം കൺസ്യൂംഡ് എൻ എണ്ണം എത്ര എണ്ണമാണോ അത് അല്ലെ ആ എണ്ണം എത്ര എണ്ണമാണോ കൺസ്യൂം ചെയ്യുന്നത് അതിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി എന്നർത്ഥം അല്ലെ ഇനി എന്താ ടി യു എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് എന്ത് ഐറ്റം കൺസ്യൂംഡ് എന്നർത്ഥം അല്ലെ അതായത് എൻ എണ്ണം കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ മൊത്ത സംതൃപ്തി അല്ലെങ്കിൽ മൊത്ത ഉപയുക്തത എന്നർത്ഥം അല്ലെ
minus total utility of n minus 1. ഇങ്ങനെയാണ് എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോ മാർജിനൽ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ എന്താണെന്ന് പഠിച്ചു. MUN is equal to TUN minus TU N minus 1 ആണ്. ഓക്കെ, നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒരു മൂന്ന് ടേബിളുകളെ നമുക്ക് ഇവിടെ പരിഗണിക്കാം. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് എന്താണ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ് എടുക്കണം. ഇതാണ് എടുക്കുന്നത്, നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ് എടുക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി എടുക്കുകയാണ് അല്ലെ, മൊത്തം ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റിയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഇപ്പോ കൺസ്യൂമർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഒരു യൂണിറ്റിന് അല്ലെങ്കിൽ കൺസംപ്ഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് എടുത്തു തുടങ്ങാം. അപ്പോ കൺസംപ്ഷൻ ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എടുക്കൂടെ, സീറോ എടുക്കും അല്ലെ, സീറോ കൺസംപ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ സംതൃപ്തി വല്ലതും കിട്ടോ, കിട്ടോടെ, ഇല്ല, ഒരു യൂണിറ്റും കൺസ്യൂം ചെയ്യുന്നില്ല, അപ്പോൾ സംതൃപ്തിയും കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി എത്ര തന്നെയാണ്, സീറോ തന്നെയാണ്. അഡീഷണൽ യൂട്ടിലിറ്റി ഉണ്ടാവുമോ, അവിടെ അഡീഷണൽ യൂട്ടിലിറ്റി ഉണ്ടാവത്തില്ല, അഡീഷണൽ യൂട്ടിലിറ്റിയും എത്ര തന്നെയാണ്, സീറോ തന്നെയാണ് അല്ലേ. ഇനി കൺസ്യൂമർ ഒരു ഒരു യൂണിറ്റ് അതായത് ഒരു പ്രോഡക്റ്റിന്റെ ഒന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യും. ആപ്പിൾ ആണെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കുന്നു, അല്ലെങ്കിൽ ഓറഞ്ച് ആണെങ്കിൽ ഒന്നാമത്തെ ഓറഞ്ച് കഴിക്കുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ആ കൺസ്യൂമറിന് കിട്ടിയ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് 10 യൂട്ടിൽസ് ആണെന്ന് കരുതുക. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കാർഡിനൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലെ, യൂട്ടിൽസിലായിരിക്കും ഇത് രണ്ടും പറയുന്നത് അല്ലെ. ഇങ്ങനെയാണ് എടുക്കുന്നത് രണ്ട് അല്ലേ. അപ്പൊ എത്ര കിട്ടിയടേ, 10 യൂട്ടിൽസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി എത്ര തന്നെയാണ്, 10 തന്നെയായിരിക്കും അല്ലേ. കാരണം നേരത്തെ വേറെ കൺസംപ്ഷൻ ഒന്നും നടന്നില്ല, കാരണം ഡിഫറൻസ് നമുക്ക് എവിടെ എടുക്കത്തില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരാം. ഓക്കെ, രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ അയാൾക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ 18 യൂട്ടിൽസ് എന്ന് കിട്ടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് എങ്ങനെ കൺസ്യൂം ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് എൻഡ് ഐറ്റം, ഇപ്പോൾ നമ്മൾ എത്ര എണ്ണമാടെ കൺസ്യൂം ചെയ്തിരിക്കുന്നത്, 2 യൂണിറ്റ് ആണ് അല്ലെ, അതിൽ നിന്ന് കിട്ടിയ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എത്രയാ, 18 ആണ് അല്ലേ, 18 അല്ലേ, 18 അല്ലേ. മൈനസ് ഏതെടുക്കും, എൻ മൈനസ് 1, എൻ മൈനസ് 1 എന്നാ 2 മൈനസ് 1 എത്ര തന്നെയാണ്, ഒന്നാമത്തെ യൂണിറ്റ് തന്നെ കിട്ടും അല്ലേ, എത്രയാ കിട്ടി, 10 ആണ് അല്ലേ. അപ്പോൾ 18 മൈനസ് 10 എത്രയെന്ന് കിട്ടും നമുക്ക്, 8 എന്ന് കിട്ടും. ഉണ്ടാ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായ. ഓക്കെ, ഇനി നമുക്ക് തേർഡ് യൂണിറ്റിലേക്ക് പോകാം. ടൈം ലാഗില്ലാതെ തന്നെ കൺസ്യൂമർ എന്ത് ചെയ്യുന്നു, തേർഡ് യൂണിറ്റിനെ കൺസ്യൂം ചെയ്യാൻ, മൂന്നാമത്തെ ആപ്പിളിനെ കഴിക്കുന്ന അല്ലെങ്കിൽ മൂന്നാമത്തെ ഓറഞ്ചിനെ കഴിക്കുകയാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് 24 എന്ന് കിട്ടുന്നു എന്ന് ഇരിക്കട്ടെ അല്ലേ. അപ്പൊ വ്യത്യാസം നമ്മൾ എങ്ങനെ എടുക്കും, ഏതൊക്കെ എടുക്കും, ഇവിടെ ടി യു എൻ എത്ര, ടി യു എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 24 അല്ലേ, മൈനസ് ഏതെടുക്കൂടെ, എൻ മൈനസ് 1 എന്ന് പറയുന്നത് ഇത്ര 3 മൈനസ് 1 ആണല്ലേ, അത് 2 തന്നെ വരും അല്ലേ. അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എത്രയാണ്, 18 അല്ലേ. അപ്പൊ എത്രയെന്ന് കിട്ടിയിടേ നമുക്ക് അവിടെ 6 എന്ന് കിട്ടും അല്ലേ, മനസ്സിലായ. അപ്പോ ഇനി അടുത്ത നാലാമത്തെ യൂണിറ്റിലേക്ക് വരികയാണെന്ന് കരുതുക അല്ലേ. നാലാമത്തെ യൂണിറ്റിലേക്ക് വന്നപ്പോൾ ഫോർത്ത് യൂണിറ്റിനെ കൺസ്യൂം ചെയ്തപ്പോൾ ഒരു കൺസ്യൂമർ എന്ന് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ്, 26. നോക്കുക വ്യത്യാസങ്ങൾ വരുന്നത് കൂടെ ശ്രദ്ധിച്ചോണം അല്ലേ. 24 ആയിരുന്നു, പിന്നെ എത്ര എത്രയുടെ ഡിഫറൻസ്, 2 ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് MU കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ MU എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, 26 മൈനസ് ഏത്, 24 അല്ലേ. അപ്പൊ എത്രയെന്ന് കിട്ടും അവിടെ, 2 എന്ന് കിട്ടും. ഉണ്ടാ വ്യത്യാസം വരുന്നത് നോക്കിക്കൊള്ളണം. ഉണ്ടാ 10 ആയിരുന്നു, 8 ആയി, 6 ആയി, 2 ആയി. ഇനി കൺസ്യൂമർ ഫിഫ്ത് യൂണിറ്റിനെ കൺസ്യൂം ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഫിഫ്ത് യൂണിറ്റിനെ കൺസ്യൂം ചെയ്താൽ കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് 26 തന്നെ നിൽക്കുന്നു. എത്ര, 26 തന്നെ നിൽക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ എത്രയാകും, 0 ആയിട്ട് മാറും. എത്രയായിട്ട് മാറൂടെ, 0 ആയിട്ട് മാറും അല്ലേ. എത്രയായിട്ട് മാറൂടെ, എത്രാമത്തെ യൂണിറ്റിന് നമ്മൾ ഫിഫ്ത് യൂണിറ്റ് അല്ലെങ്കിൽ സിക്സ്ത് യൂണിറ്റ് എടുത്തപ്പോഴാണ് എന്താണ് 24 നിന്നെങ്കിൽ എന്താണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എത്രയായിട്ട് കിട്ടി, 0 ആയിട്ട് കിട്ടുന്നു അല്ലേ. ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എത്ര, 24 ആണ് നിന്നെങ്കിൽ 24 തന്നെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ 0 കിട്ടും. പിന്നും കൺസ്യൂമർ അതായത് എവിടെ വന്നു നിന്നു, മാക്സിമത്തിൽ എത്തിച്ചേർന്നു. പിന്നും കൺസ്യൂമർ എന്ത് ചെയ്യുന്നു,
അടുത്ത യൂണിറ്റിനെയും കൂടെ കൺസ്യൂം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കൂടെ? സ്വാഭാവികമായിട്ടും ഏതൊരു കൺസ്യൂമറും സംഭവിക്കുന്നത് തന്നെ ഇവിടെയും നടക്കും. എന്താ നമ്മൾ പറഞ്ഞത്? ആ കൺസ്യൂമർ ചിലപ്പോൾ എന്ത് ചെയ്യാം? ആ ഒമിറ്റ് ചെയ്യാം അല്ലേ. കാരണം വേണം വേണ്ട നമ്മൾ കഴിക്കുന്നു, കാരണം നമ്മുടെ മാക്സിമത്തിൽ എത്തിച്ചേർന്നു അല്ലേ. പിന്നെയും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും അല്ലേ. സാറ്റിസ്ഫാക്ഷൻ നെഗറ്റീവിലേക്ക് പോകും അല്ലേ. മാർജിനൽ യൂട്ടിലിറ്റി അപ്പോൾ നെഗറ്റീവായി മാറും അല്ലേ. എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓ നിങ്ങൾ വെള്ളം അല്ലേ ഓണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടികൾക്കൊക്കെ എന്ത് ചെയ്യും? ആ വെള്ളം കുടിക്കുന്ന മത്സരം കാണും അല്ലേ. വെള്ളം കുടി മത്സരങ്ങൾ കാണും. അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ജയിക്കുന്നതിന് വേണ്ടി കൂടുതൽ കൂടുതൽ വെള്ളം കുടിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. മത്സരത്തിലാണെങ്കിൽ പോലും സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതായിരിക്കും അല്ലേ. ഇനി സമയ വ്യത്യാസമില്ല, അവിടെ സമയ വ്യത്യാസം വരില്ല അല്ലേ. രണ്ടാമത്തെ ഗ്ലാസ്, ഗ്ലാസ്സിലൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല, വെള്ളത്തിലും ഒരു വ്യത്യാസവും വരുന്നില്ല. രണ്ടാമത്തെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കുടിച്ചു. പക്ഷേ നമുക്ക് ആ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒന്നാമത്തെ ഗ്ലാസ്സിൽ നിന്ന് കിട്ടിയതിന്റെ അത്രയും വരുമോ? ഇല്ല, ഒരിക്കലും വരില്ല. സാറ്റിസ്ഫാക്ഷൻ അവിടെ കുറയും. വീണ്ടും സമയ വ്യത്യാസമില്ലാതെ മൂന്നാമത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചാലോ സാറ്റിസ്ഫാക്ഷൻ വീണ്ടും കുറഞ്ഞു വരും. വീണ്ടും കുടിച്ചാലോ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ ഒരു നിശ്ചിത ഘട്ടത്തിൽ എത്തുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ മാക്സിമത്തിലെത്തും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംഭവിക്കുന്ന എന്തായിരിക്കും? നമ്മൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഛർദ്ദിക്കും അല്ലേ. വീണ്ടും കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഛർദ്ദിക്കും. അപ്പോൾ അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ വരും അല്ലേ. അത് തന്നെയാണ് ഏതിനും സംഭവിക്കുന്നത്, മാർജിനൽ യൂട്ടിലിറ്റിയും സംഭവിക്കുന്നത് അല്ലേ. ഏതൊരു പ്രോഡക്റ്റിന്റെയും അഡീഷണൽ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? കാര്യങ്ങൾ ക്ലിയറായോ? അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആ യൂട്ടിലിറ്റിയുടെ പ്രത്യേകത നമ്മൾ കണ്ടത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ഓരോ സ്റ്റേജുകളിലും എന്ത് ചെയ്യുന്നു? കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ. അത് ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു തിയറിയെ നമ്മളവിടെ പഠിക്കുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നിയമം അല്ലേ പഠിക്കുന്നു. നിയമം എന്ന് പറയുന്നത് ഇതാണ്, ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണ് പറഞ്ഞ അപചയ ആ സീമാന്ത ഉപയുക്തത നിയമം. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, അപ്പോ എന്താണ് ഈ നിയമത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ആസ് എ കൺസ്യൂമർ കൺസ്യൂംസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി ദെൻ ദി ഈച്ച് സക്സസീവ് യൂണിറ്റ്സ് ഓർ ദി ഈച്ച് എക്സ്ട്രാ യൂണിറ്റ്സ് ഗിവ്സ് ലെസർ ആൻഡ് ലെസർ സാറ്റിസ്ഫാക്ഷൻ ടു ദി കൺസ്യൂമർ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്. ഒരു കൺസ്യൂമർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു, ഒരു പ്രോഡക്റ്റിന്റെ കൂടുതൽ കൂടുതൽ യൂണിറ്റ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി എന്നാണ് പറഞ്ഞത് അല്ലെ. കൂടുതൽ കൂടുതൽ യൂണിറ്റുകൾ കൺസ്യൂം ചെയ്യുകയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ കൺസ്യൂം ചെയ്യുന്നതായ ഓരോ അഡീഷണൽ യൂണിറ്റുകളും അല്ലെങ്കിൽ ഓരോ സക്സസീവ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ വിജയകരമായി കൺസ്യൂം ചെയ്യുന്ന ഓരോ യൂണിറ്റുകളും കൺസ്യൂമറിന് കൊടുക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ് എന്ന് പറഞ്ഞു, കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആ നിയമം അപ്പൊ ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു. എന്താണ് പറയുന്നത്? ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് എ കൺസ്യൂമർ കൺസ്യൂംസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി ദെൻ ദി എക്സ്ട്രാ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം എ കമ്മോഡിറ്റി ഗോസ് ഓൺ ഡിമിനിഷിംഗ് എന്നാണ് അർത്ഥം അല്ലെ. ഇപ്പൊ ഒരു കൺസ്യൂമർ എന്ത് ചെയ്യുന്നു, ഒരു കമ്മോഡിറ്റിയുടെ കൂടുതൽ കൂടുതൽ യൂണിറ്റുകൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നാൽ അല്ലെ ഉപഭോഗം ചെയ്തുകൊണ്ടിരുന്നാൽ ഉപഭോഗം ചെയ്യുന്ന ആ ഓരോ യൂണിറ്റിൽ നിന്നും കിട്ടുന്ന സംതൃപ്തി കുറഞ്ഞു വരുന്നു. അപ്പൊ അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ആ കൺസംപ്ഷൻ എങ്ങനെ ആയിരിക്കുകയും ചെയ്യണം, കണ്ടിന്യൂസ് കൺസംപ്ഷൻ ആയിരിക്കുകയും ചെയ്യണം അല്ലേ. അവിടെ ടൈം ലാഗ് വരാൻ പാടില്ല. കാരണം എന്താടേ, നമുക്ക് സാധാരണ രീതിയിൽ ഏതൊരു കൺസ്യൂമറിനും വിശപ്പ് എന്ന് പറയുന്നത് ഉണ്ടാവും അല്ലെ. വിശപ്പ് ഉണ്ടാകുന്നത് ഒരു സമയത്ത് നമ്മളിപ്പോ രാവിലെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമുക്ക് വേണ്ട ആഹാരം തീർച്ചയായിട്ടും വേണം. പിന്നെ നമുക്ക് ചിലപ്പോൾ വൈകിട്ട് ആഹാരം കഴിക്കും, ചിലപ്പോൾ പിന്നെ നമ്മൾ രാത്രി ആഹാരം കഴിക്കും അല്ലേ. ഇപ്പോൾ രാവിലെയാണ് ഒരു ആപ്പിൾ കഴിക്കുന്നത്, പിന്നെ മണിക്കൂറുകൾക്ക് ശേഷം ആ എന്താണ് ഉച്ചയാകുമ്പോൾ മറ്റൊരു ആപ്പിൾ കഴിക്കുന്നു,
പിന്നെ വൈകിട്ടാണ് മറ്റേ എന്താണ് മൂന്നാമത്തെ എണ്ണം കഴിക്കുന്നത് രാത്രി വേറൊന്നും കഴിക്കുന്നു അങ്ങനെയാണെങ്കിൽ സാറ്റിസ്ഫാക്ഷനിൽ വ്യത്യാസമൊന്നും വരത്തില്ല അല്ലേ കണ്ടിന്യൂസ് കൺസംപ്ഷൻ ആയിരിക്കുകയും ചെയ്യണം അല്ലേ അങ്ങനെ കണ്ടിന്യൂസ് കൺസംപ്ഷൻ ആണെങ്കിൽ അല്ലേ അങ്ങനെ കൺസ്യൂം ചെയ്യുന്നതായ ഓരോ അഡിഷണൽ യൂണിറ്റുകളും കൺസ്യൂമറിന് കൊടുക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന അല്ലേ ഡിമിനിഷ് ചെയ്യുന്നതായി കാണാൻ പറ്റും അപജയിക്കുന്നതായി കാണാൻ പറ്റും അതാണ് ഈ നിയമത്തിൽ പറയുന്നത് അല്ലേ ഈ നിയമത്തെ ഡെവലപ്പ് ചെയ്തത് നിയോ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആയ ആരാണ് ആൽഫ്രഡ് മാർഷൽ ആണ് മനസ്സിലായല്ലോ ഓക്കേ കാര്യം ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് അത് എക്സാമ്പിളുകളിലൂടെ നമുക്ക് അത് വ്യക്തമാക്കാം ഓക്കേ എങ്ങനെയാണ് നമുക്ക് നോക്കാം എക്സാമ്പിളിലൂടെ നമുക്ക് അത് വ്യക്തമാക്കി നോക്കാം ഓക്കേ അപ്പോൾ നമുക്ക് ഒരു ടേബിൾ നമുക്ക് ഇവിടെ പരിഗണിക്കാം അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടേബിൾ നമുക്ക് ഇവിടെ എടുക്കാം അപ്പോൾ നമുക്ക് ടേബിളിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് എന്ന് പറയുന്നത് ആ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ് വേണം അല്ലേ എന്ത് വേണോടെ ആ നമ്പർ ഓഫ് ആ യൂണിറ്റ്സ് നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ് എടുത്തു പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി എടുക്കുന്നു അല്ലേ പിന്നെ നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി എടുക്കുന്നു ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുത്തു നോക്കാം ഇപ്പൊ പെട്ടെന്ന് ക്ലിയർ ആകും ഓക്കെ കൺസംപ്ഷൻ ഒന്നുമില്ല സീറോയാണ് അല്ലേ അപ്പോൾ അവിടുത്തെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ആ സീറോയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എത്ര തന്നെയാണ് സീറോ തന്നെയാണ് ഓക്കെ ഇനി ഫസ്റ്റ് യൂണിറ്റിനെ കൺസ്യൂം ചെയ്യുന്നു ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ യൂട്ടിലിറ്റി 10 യൂട്ടിൽസ് ആണെന്ന് കരുതുക അല്ലേ അങ്ങനെയാണെങ്കിൽ അഡീഷണൽ യൂട്ടിലിറ്റി എത്ര തന്നെയാണ് 10 യൂട്ടിൽസ് തന്നെയായിരിക്കും അല്ലേ ഇനി സെക്കൻഡ് യൂണിറ്റിനെ കൺസ്യൂം ചെയ്യുന്നു സെക്കൻഡ് യൂണിറ്റിനെ കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് 18 യൂട്ടിൽസ് ആണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ എത്രയെന്ന് വരും 8 എന്ന് വരും അല്ലേ ഇനി തേർഡ് യൂണിറ്റിനെ കൺസ്യൂം ചെയ്യുന്നു തേർഡ് യൂണിറ്റിനെ കൺസ്യൂം ചെയ്യുമ്പോൾ ആ 24 ആണ് വരുന്നതെന്ന് കരുതുക അല്ലേ അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ടോട്ടൽ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ എത്ര 6 ആണ് അല്ലേ ഫോർത്ത് യൂണിറ്റിനെ കൺസ്യൂം ചെയ്യുന്നു ഫോർത്ത് യൂണിറ്റിനെ കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ 26 ആണ് അങ്ങനെയാണെങ്കിൽ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ എത്ര ആ 2 ആണ് അല്ലേ ഇനി ഫിഫ്ത്ത് യൂണിറ്റിനെ കൺസ്യൂം ചെയ്യുന്നു അല്ലേ ഫിഫ്ത്ത് യൂണിറ്റിനെ കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ 26 തന്നെയാണ് ദാ ഇവിടെ നോക്കുക ഉണ്ടോ സെയിം ആയി നിന്നു ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ വ്യത്യാസമില്ലാത്ത സ്റ്റേജ് വരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമൊക്കെ എന്ത് ചെയ്യും കൂടി കൂടി വരും അല്ലേ പിന്നെ ഒരു നിശ്ചിത ഘട്ടത്തിൽ എത്തുമ്പോൾ മതി ഒരേപോലെ നിൽക്കും മാക്സിമത്തിൽ എത്തിച്ചേരുന്നു അല്ലേ അപ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ കിട്ടുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ 0 ആയി അല്ലേ ഇനി നമ്മൾ അഡീഷണൽ ഒരു യൂണിറ്റ് കൂടെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു സിക്സ്ത് യൂണിറ്റിനെ കൺസ്യൂം ചെയ്യുന്നു എന്ന് കരുതുക അങ്ങനെ സിക്സ്ത് യൂണിറ്റിനെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കുറയും അല്ലേ 24 ആയി മാറും അപ്പോൾ നമുക്ക് എന്താ -2 എന്ന് കിട്ടും കണ്ടാ നെഗറ്റീവ് സ്റ്റേജിലേക്ക് ഏത് പോകുന്നു മാർജിനൽ യൂട്ടിലിറ്റി പോകുന്ന ായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഡിമിനിഷിങ് സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലേ ഈ നിയമമാണ് എന്ന് പറയുന്നത് ലോ ഓഫ് ആ ഡിമിനിഷിങ് മാർജിനൽ ആ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ കണ്ടല്ലോ ഓരോ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ്റെ അളവും അത് ബേസ് ചെയ്ത് നമ്മൾ തയ്യാറാക്കിയ മാർജിനൽ ആ സാറ്റിസ്ഫാക്ഷൻ്റെ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ്റെ അളവുമാണ് നമ്മൾ ഇവിടെ കണ്ടത് കണ്ടോ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ പോകുന്നത് എങ്ങനെയാണ് നോക്കിയേ 10, 8, 6, 2 അല്ലേ 0 ആയി പിന്നെ അത് നെഗറ്റീവ് സ്റ്റേജിലേക്ക് വന്നു മനസ്സിലായ കാര്യം ക്ലിയർ ആയല്ലോ ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരു ഡയഗ്രം വരച്ച് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്കറിയാം അല്ലേ രണ്ട് ആക്സിസിലായിട്ട് നമുക്ക് ഓരോ വസ്തുതകളെയും നമുക്ക് പരിഗണിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ആക്സിസിലും എടുക്കുന്നത് എന്തൊക്കെ ആയിരിക്കും ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ് ആണ് എടുക്കുന്നത് എന്തെടുക്കോടെ നമ്പർ ഓഫ് ആ യൂണിറ്റ്സ് കൺസ്യൂംഡ് എവിടെ എടുക്കുന്നു എവിടെ എടുക്കോടെ എക്സ് ആക്സിസിൽ എടുക്കും വൈ ആക്സിസിൽ എടുക്കുന്ന എന്തായിരിക്കും ആ ടോട്ടൽ യൂട്ടിലിറ്റിയും എടുക്കും പിന്നെ ഏതും എടുക്കും മാർജിനൽ യൂട്ടിലിറ്റിയും എടുക്കും രണ്ടും എടുക്കും അല്ലേ ഏതൊക്കെ എടുക്കും ടോട്ടൽ യൂട്ടിലിറ്റിയും ആ മാർജിനൽ യൂട്ടിലിറ്റിയും എവിടെ വൈ ആക്സിസിൽ എടുക്കും അല്ലേ ഇനി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന യൂണിറ്റുകളെ നമ്മൾ ഇവിടെ പരിഗണിച്ചു 1, 2, 3, 4, 5, 6 അല്പം കൂടെ വേണമെങ്കിൽ നീട്ടി കൊടുക്കും ഓക്കെ 7 കൊടുക്കും ഓക്കെ ഇനി ഇവിടെ കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ മാർജിനൽ സാറ്റിസ്ഫാക്ഷനും നമുക്ക് എടുക്കണം അല്ലേ അപ്പൊ രണ്ടും പരിഗണിച്ച് കൊണ്ടുള്ള യൂണിറ്റുകളായിരിക്കണം നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്കിവിടെ എങ്ങനെ എടുക്കാം 5, 10 എന്ന് എടുത്തു അല്ലേ 5, 10, 15 ആ 20 ആ 25
ആ 30 ഇങ്ങനെ പോകുന്നു ഓക്കേ ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ടേബിൾ ഇതിൽ നമുക്കൊന്ന് കണക്ട് ചെയ്തു നോക്കാം കൺസംപ്ഷൻ 0 ആണ് അല്ലേ 0 യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്യുന്നത് 0 യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എത്ര തന്നെയാണെന്ന് കണ്ടു 0 തന്നെയാണ് അല്ലേ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടും കണ്ടോ ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് എന്താണ് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം എന്നിട്ട് വരച്ചിട്ട് നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റിയിലേക്ക് പോകാം അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 0 തന്നെ ഏതിനാ 0 യൂണിറ്റിനെ കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എത്ര തന്നെയാ 0 തന്നെ ഇനി ഫസ്റ്റ് യൂണിറ്റിന്റെ കൺസംപ്ഷനിലൂടെ കൺസ്യൂമറിന് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്രയായിട്ട് എടുത്തു 10 യൂട്ടിൽസ് ആണ് അല്ലേ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടും അല്ലേ 10 യൂട്ടിൽസ് കിട്ടി ഇനി സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ എത്ര കിട്ടോടെ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18 ആണ് അല്ലേ അപ്പോൾ 18 ആകുമ്പോൾ ദാ ഏകദേശം ദാ ഇവിടെ വരും അല്ലേ ഇങ്ങനെ വരും കണ്ടോ സെക്കൻഡ് യൂണിറ്റിൽ ആ 18 അല്ലേ ഇനി തേർഡ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞു എന്താണ് 24 ആണ് വന്നത് അല്ലേ തേർഡ് യൂണിറ്റിൽ വരുന്നത് ആ 24 അല്ലേ തേർഡ് യൂണിറ്റിൽ ആ 24 എടുത്തു ഓക്കെ ഇനി ഫിഫ്ത് യൂണിറ്റിൽ ആകുമ്പോൾ എത്ര വന്നു 22 ആണ് വന്നേന്ന് തോന്നുന്നു അല്ലേ ഫിഫ്ത് യൂണിറ്റിൽ ആ 22 അല്ലേ ഫിഫ്ത് യൂണിറ്റിൽ എത്ര 22 അല്ലേ ഏകദേശം ഇതാ ഇവിടെ വരും അല്ലേ ഫിഫ്ത് യൂണിറ്റിൽ ആ 22 അടുത്ത സിക്സ്ത് യൂണിറ്റിൽ എങ്ങനെ വരുന്നു ആ 22 ആയിട്ടാണ് നിൽക്കുന്നതെന്ന് കരുതുക സിക്സ്ത് യൂണിറ്റിലും ആ 22 ആണെന്ന് കരുതുക എവിടെ 22 ദാ ഈ പോയിന്റ് തന്നെ അല്ലേ ഇനി സെവൻത് യൂണിറ്റിൽ എന്ത് ചെയ്യുന്നു ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്തായി മാറി 20 ആയിട്ട് മാറുന്നു എന്ന് കരുതുക ആ 20 ഓക്കെ നമുക്ക് ഇത്രയും ആവശ്യമുള്ളൂ ഓക്കെ ഇതിനെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ദാ ഇങ്ങനെ വരും അല്ലേ ഇങ്ങനെ വരുന്നതായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഏത് കർവ് കിട്ടി നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കർവ് കിട്ടി കണ്ടോ ആദ്യം ഇങ്ങനെ കുത്തനെ പോയി ആ എന്നിട്ട് ആ താഴേക്ക് ഇറങ്ങി വരുന്നു കണ്ടോ മനസ്സിലായല്ലോ അപ്പോൾ ഏതിനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്തു ടോട്ടൽ യൂട്ടിലിറ്റി കർവ് എടുക്കാൻ വേണ്ടി കണക്ട് ചെയ്ത സാധനങ്ങൾ ഏതൊക്കെ ആയിരുന്നറേ ഏതൊക്കെ എടുക്കണം ആ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ് എടുക്കുന്നു പിന്നെ ഏതും എടുക്കുന്നു ടോട്ടൽ യൂട്ടിലിറ്റിയുമാണ് നമ്മൾ ഏതിനു വേണ്ടി എടുത്തത് ടോട്ടൽ യൂട്ടിലിറ്റി കർവ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തത് മനസ്സിലായല്ലോ ഇനി നമുക്ക് അഡീഷണൽ യൂട്ടിലിറ്റികൾ നമുക്ക് എടുത്തു നോക്കാം മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് എടുത്തു നോക്കാം ഫസ്റ്റിൽ വന്ന അഡീഷണൽ യൂട്ടിലിറ്റി എത്രയാണ് 0 തന്നെ അല്ലേ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് അതിൻ്റെയും ഫസ്റ്റ് പോയിന്റ് ഇവിടെ തന്നെ ഇവിടെ തന്നെ വരും അല്ലേ അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു 10 ആണ് അല്ലേ ഫസ്റ്റ് കൺസംപ്ഷനിലൂടെ 10 ദാ ഈ പോയിന്റ് തന്നെ വരും അല്ലേ ഇനി അടുത്ത സെക്കൻഡ് യൂണിറ്റിലായപ്പോൾ എത്രയായിരുന്നു 8 ആണ് കിട്ടിയത് അല്ലേ സെക്കൻഡ് യൂണിറ്റിൽ ആയപ്പോൾ 8 ഉണ്ടോ ഇങ്ങനെ വരും ഉണ്ടോ അടുത്തത് ആ തേർഡ് യൂണിറ്റിലായപ്പോൾ എത്രയെന്ന് കിട്ടി 6 ആയിട്ട് കിട്ടി അല്ലേ തേർഡ് യൂണിറ്റിലെ 6 ഉണ്ടോ അടുത്തത് ഫോർത്ത് യൂണിറ്റിലായപ്പോൾ എത്രയുടെ കിട്ടിയത് 4 ആയിരുന്നു തോന്നുന്നു അല്ലേ ഫോർത്ത് യൂണിറ്റിൽ 4 ആണെന്ന് വെച്ചോ ഫിഫ്ത് യൂണിറ്റിൽ എങ്ങനെയാണ് കിട്ടിയിരുന്നത് 2 ആയോ 2 ആയി എന്ന് കരുതുക അതെങ്ങനെയാണ് വരുന്നത് അടുത്ത സിക്സ്ത് യൂണിറ്റിൽ അത്ര 0 അതെങ്ങനെ വരും അല്ലേ ഫിഫ്ത് യൂണിറ്റിൽ ഫിഫ്ത് യൂണിറ്റിലെ 0 ആയി അല്ലേ ഫിഫ്ത് യൂണിറ്റിലെ 0 ആയി അപ്പോൾ സിക്സ്ത് യൂണിറ്റിൽ എന്ത് ചെയ്യുന്നു നെഗറ്റീവായി മാറുന്നു എന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങോട്ടും കൂടെ എടുത്തു കൊടുക്കണം ഇവിടെ എത്രയാണ് -5 നമുക്ക് കൊടുക്കാം അതെങ്ങനെ വരും അങ്ങനെ വരും ഉണ്ടോ ഇനി ഇതാ ഇതിനെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് മുതൽ ഇതുവരെയുള്ളത് നമുക്കിവിടെ ഉണ്ട് താ ആ ഇങ്ങനെ വരും ഉണ്ടോ ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി കർവ് എങ്ങനെയായിട്ട് തയ്യാറാക്കിയ ഏതൊക്കെ വേണ്ടി വന്നു നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡും വേണ്ടി വന്നു അതുപോലെ തന്നെ ഏതും വേണ്ടി വന്നു ആ യൂട്ടിലിറ്റികളും വേണ്ടി വന്നു ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു എന്താണ് ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആ സ്റ്റേറ്റ്സ് ദാറ്റ് ആസ് എ കൺസ്യൂമർ കൺസ്യൂംസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമോഡിറ്റി ദെൻ ദി ഈച്ച് സക്സസീവ് യൂണിറ്റ്സ് ഓർ ദി ഈച്ച് എക്സ്ട്രാ യൂണിറ്റ്സ് ഗോസ് ഓൺ ഡിമിനിഷിംഗ് അല്ലേ അല്ലെങ്കിൽ ദി ഈച്ച് സക്സസീവ് യൂണിറ്റ്സ് ഗെറ്റ്സ് ലെസർ ആൻഡ് ലെസർ സാറ്റിസ്ഫാക്ഷൻ ടു ദി കൺസ്യൂമർ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു എന്താണ് ആ വെൻ എ കൺസ്യൂമർ കൺസ്യൂംസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമോഡിറ്റി ദെൻ ദി സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം ഈച്ച് സക്സസീവ് യൂണിറ്റ്സ് ഗോസ് ഓൺ ഡിമിനിഷിംഗ് എന്ന് പറഞ്ഞു അല്ലേ ഒരു കൺസ്യൂമർ ഒരു വസ്തുവിന്റെ ആ കൂടുതൽ കൂടുതൽ യൂണിറ്റുകൾ തുടർച്ചയായി കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നാൽ കൺസ്യൂം ചെയ്യുന്നതായ ഓരോ അധിക യൂണിറ്റുകളും
കൺസ്യൂമറിന് നൽകുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായി നമുക്ക് കാണാൻ പറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണാൻ പറ്റി അല്ലേ അത് ബേസ് ചെയ്താണ് നമ്മൾ എന്ത് ഒരു ടേബിൾ ബേസ് കണക്ട് ചെയ്തു അല്ലേ ആ ടേബിളിൽ ഏതൊക്കെ നമ്മൾ എടുത്തായിരുന്നു നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ് എടുത്തു അതുപോലെ തന്നെ ടോട്ടൽ യൂട്ടിലിറ്റി എടുത്തു അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി എടുത്തു അല്ലേ ഇതിനെ നമ്മൾ ഏത് ബേസ് ചെയ്താണ് ആരുടെ കോൺസെപ്റ്റ് ബേസ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ആ നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആയ ആൽഫ്രഡ് മാർഷലിന്റെ ആ കോൺസെപ്റ്റ് ബേസ് ചെയ്താണ് ആ എന്താണ് ഇത് നമ്മൾ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഇവിടെ നമ്മൾ പരിഗണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു ഓക്കേ അപ്പോൾ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റിക്ക് വരുന്ന പ്രത്യേകത എന്താണെന്ന് അറിയാലോ മാർജിനൽ യൂട്ടിലിറ്റി ഓരോ സ്റ്റേജുകളിലും കുറഞ്ഞു കുറഞ്ഞു വരുന്നു അത് എന്തായി മാറും സീറോയിലെത്തും പിന്നെ അതെന്തായി മാറുന്നു നെഗറ്റീവിലേക്ക് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും അല്ലേ അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി പരിഗണിക്കുകയാണെങ്കിൽ എങ്ങനെ കഴിഞ്ഞു ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യം കണ്ട പോകുന്നുണ്ടോ ഉയർന്നു ഉയർന്നു പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യാൻ തുടങ്ങുന്നു താരാൻ തുടങ്ങുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും അല്ലേ അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് എപ്പോഴാണോ താഴ്ന്നു തുടങ്ങുന്നത് അപ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ആ കൺസ്യൂമർ എന്ത് ചെയ്യോടെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്തിരിക്കും അതുപോലെ തന്നെ ആ അതിനുശേഷം വരുന്ന ബണ്ടിലുകളാണെങ്കിൽ അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന യൂണിറ്റുകളാണെങ്കിൽ കൺസ്യൂമറിന് കൊടുക്കുന്ന ആ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് അവസാനം ഏതിലെത്തിച്ചേരും എന്ന് പറഞ്ഞു നെഗറ്റീവ് സ്റ്റേജിൽ എത്തിച്ചേരുന്നതായി നമുക്ക് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായാലോ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ആ ഒന്ന് എന്ന് പറയുന്നത് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയമാണ് അല്ലേ ഇത് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇത് പഠിക്കാൻ ശ്രമിക്കണം നമ്മൾ ഓരോരുത്തരും ഓരോ കൺസ്യൂമേഴ്സാണ് അതുകൊണ്ട് ആ നമ്മൾ എപ്പോഴാണ് പരമാവധി സംതൃപ്തിയിലെത്തുന്നത് എന്നാണ് പറയുന്നത് അല്ലേ നമ്മളെപ്പോഴും ആ പരമാവധി സംതൃപ്തി കിട്ടുന്നതെന്ന് പറയുന്ന ഏതൊരു കൺസ്യൂമറുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ് ആ വളരെ കുറഞ്ഞ പൈസയ്ക്ക് പരമാവധി സംതൃപ്തി കിട്ടുന്ന ബണ്ടിലുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും കൺസ്യൂമർ ആഗ്രഹിക്കുന്നത് അല്ലേ സാധാരണ രീതിയിലുള്ള കൺസ്യൂമറുടെ ഒരു റാഷണൽ കൺസ്യൂമറുടെ ബിഹേവിയർ അങ്ങനെയാണ് വരുന്നത് അല്ലേ അത് ബേസ് ചെയ്തുകൊണ്ട് ആ എന്താണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പമായിരിക്കും ഓക്കെ ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം